ഈശോമിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. തെനാക്ക് യോഹന്നാൻ്റെ സുവിശേഷം 16 അധ്യായം 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. ഈ സുവിശേഷ ഭാഗത്ത് നമ്മൾ 23-ാമത്തെ വാക്യം തൊട്ടാണ് വായിക്കുന്നതെങ്കിലും അതിന് തൊട്ട് മുമ്പുള്ള രണ്ട് വാക്യങ്ങളിലൂടെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും അവിടെ കുറേ ദുഃഖത്തിലൂടെയും സഹനത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന ശിഷ്യന്മാരെ കുറിച്ചാണ് ഈശോ സംസാരിക്കുന്നത്. എന്നിട്ട് നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും, അത് ഈറ്റുനോവ് അനുഭവിക്കുന്ന അല്ലെങ്കിൽ പ്രസവ വേദന അനുഭവിക്കുന്നൊരു സ്ത്രീയെ പോലെയാണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യേശോ ആ സഹനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും എന്ന് പറയുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. ഈ ഭാഗം തൊട്ട് 24-ാമത്തെ വരി അവസാനം വരെ നമ്മൾ വായിക്കുകയാണെങ്കിൽ, നമ്മൾ തുടർന്നുള്ള ഭാഗങ്ങൾ അതിന് ബന്ധപ്പെട്ടതാണ്, ഇത്രയും ഭാഗം നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നൊരു പ്രത്യേകത, അത് വിശുദ്ധനെക്കുറിച്ച് പറയുന്നൊരു ഭാഗമായിട്ട് നമുക്ക് അനുഭവപ്പെടും. വിശുദ്ധരുടെ പ്രത്യേകത, ഒരഞ്ച് പ്രത്യേകത നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒന്നാമത്തേത്, ഈ കടുത്ത സഹനങ്ങളിലൂടെയൊക്കെ കടന്നുപോയെങ്കിലും ഈശോയോടൊപ്പമാകുന്ന സമയത്ത് ഒരു സന്തോഷം നിങ്ങൾക്കുണ്ടാകും. അതാണ് അവരുടെ ലക്ഷ്യം, ലക്ഷ്യപ്രാപ്തിയിലുണ്ടാകുന്ന ഒരു സന്തോഷം. ഈശോയോടൊപ്പമായിരിക്കുന്നു എന്നതാണ് സന്തോഷം. അത് ഈ ഭൂമിയിലും അങ്ങനെ തന്നെയാണ്. വിശുദ്ധർ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. നമുക്കൊരു വലിയ മാതൃകയായിട്ടാണ് നമുക്ക് ഈ 3-5 പാഠങ്ങൾ നമ്മൾ കാണേണ്ടത്. നമ്മളുടെ സന്തോഷം, നമുക്ക് പല കാര്യങ്ങളിലും ദുഃഖം കാണും, പല കാര്യങ്ങളിലും വേദന കാണും, പരാതി കാണും. പക്ഷേ ഈശോയോടൊപ്പമാണ് ഞാൻ, എൻ്റെ മനസ്സുകൊണ്ട് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ ഈശോയോടൊപ്പമാണ് എന്നോർക്കുമ്പോൾ എനിക്കുണ്ടാകുന്നൊരു സന്തോഷം. അപ്പോൾ ബാക്കി ദുഃഖങ്ങളൊക്കെ ഞാൻ മറക്കുക, ബാക്കി പരാതികളൊക്കെ ഞാൻ വേണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ അതാണ് ആത്യന്തികമായ സന്തോഷം. അങ്ങനൊരു സന്തോഷം നമുക്കുണ്ടോ? അങ്ങനെയെങ്കിൽ സ്വർഗത്തിൽ ഈശോയോടൊപ്പം ആയിരിക്കുന്ന സന്തോഷവും നമുക്ക് ലഭിക്കും. വിശുദ്ധരുടെ സന്തോഷം എന്ന് പറയപ്പെടുന്ന അതാണ്. ബാക്കി മറ്റ് കാര്യങ്ങളെയൊക്കെ കുറിച്ച് മറന്നു കളഞ്ഞിട്ട് ഈശോയോടൊപ്പമായിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കാൻ സാധിക്കുന്നുണ്ടോ? ഞാൻ ഹൃദയം കൊണ്ട് മനസ്സുകൊണ്ട് പാപം ചെയ്യാതെ ഈശോയോടൊപ്പമായിരിക്കുന്നു. രണ്ടാമത്തത്, ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്നും എടുത്തു കളയുകയില്ല. എക്സ്റ്റേണലായിട്ടുള്ള പുറമേ നിന്നുള്ള ഒരു കാര്യങ്ങൾക്കും ആ സന്തോഷത്തെ എടുത്തു കളയാൻ സാധിക്കുന്നില്ല. കാര്യം അത് ഉള്ളുകൊണ്ട് ഞാൻ ആസ്വദിക്കുന്നൊരു ആനന്ദമാണ്, അത് പുറത്തുനിന്ന് ആർക്കും എടുത്തു കളയാൻ പറ്റത്തില്ല. അതാണ് ആ സന്തോഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറയപ്പെടുന്നത്. എക്സ്റ്റേണലായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, പിന്നെ രോഗങ്ങൾ കാണും, പ്രശ്നങ്ങൾ കാണും, ബുദ്ധിമുട്ടുകൾ, കുറ്റാരോപണങ്ങൾ, ദുഃഖകരമായ കാര്യങ്ങൾ, ഇതൊക്കെ പുറമേ കാണും. പക്ഷെ ഉള്ളുകൊണ്ട് ഉള്ളൊരു ആനന്ദം, അത് ആർക്കും എടുത്തു കളയാൻ പറ്റത്തില്ല. അതാണ് ആ ആനന്ദത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത. ഈശോയോടൊപ്പമായിരിക്കുന്നതിലുള്ള സന്തോഷം, ആ സന്തോഷം പുറമേ നിന്നൊരു കാര്യങ്ങൾക്കും ഇടപെട്ട് നശിപ്പിക്കാനോ എടുത്തു കളയാനോ പറ്റത്തില്ല. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ പ്രത്യേകത, അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കത്തില്ല. കാരണം അതൊരു ഒരു സമ്പൂർണമായ സന്തോഷമാണ്. ഈ സമ്പൂർണമായ സന്തോഷത്തിലിരിക്കുന്ന ഒരാൾ പിന്നെന്തെങ്കിലും ഒന്ന് ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. എനിക്കെൻ്റെ ഈശോയോടൊപ്പം ഇരിക്കുന്നതാണ് സന്തോഷമെങ്കിൽ അതാണ് ആ സന്തോഷത്തിൻ്റെ ഏറ്റവും എക്സ്ട്രീമായിട്ടുള്ളൊരവസ്ഥ. അവിടെ നിന്നിട്ട് ഞാൻ പിന്നെ അത് വേണം ഇത് വേണമെന്നൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും ചോദിക്കത്തില്ല. അതാണ്, അതായത് നമ്മൾ വിശുദ്ധരുടെ ജീവിതം നമ്മൾ പരിശോധിക്കാനായി കാണാൻ സാധിക്കും. വിശുദ്ധർ അവർക്ക് വേണ്ടി ഒന്നും അവർ പ്രാർത്ഥിച്ചിട്ടില്ല. ഒരു വിശുദ്ധരും അവരവർക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അവരവർക്ക് വേണ്ടി, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കിട്ടാനോ എന്തെങ്കിലും നേട്ടം, അതൊന്നും അവർ പ്രാർത്ഥിച്ചിട്ടില്ല. ചിലപ്പോൾ ഒരുപക്ഷെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും അവർക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി അവരാരും പ്രാർത്ഥിച്ചിട്ടില്ല. വളരെ സുന്ദരമായ ഒരു ഉദാഹരണം എന്ന് പറയുന്നത്, ഈ വലിയ പുണ്യവാനൊക്കെ, അന്തോരീസ് പുണ്യവാനൊക്കെ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ, ചിന്തിക്കാൻ ശ്രമിക്കുന്ന അവരൊക്കെ ഒരുപാട് രോഗികൾക്ക് രോഗസൗഖ്യം നൽകിയിട്ടുണ്ട്. പാദ്ര പിയു ഒക്കെ ഒരുപാട് രോഗികളെ സുഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇവർ മരിച്ചത് രോഗികളായിട്ടാണ്. പാദ്ര പിയു പിന്നെയും പ്രായമായെന്ന് നമുക്ക് പറയാം. അന്തോനീസൊക്കെ വളരെ ചെറുപ്പത്തിൽ രോഗിയായി മരിച്ചു. അപ്പോൾ അന്തോനീസിന് വേണമെങ്കിൽ ആ രോഗം മാറ്റാൻ വേണ്ടി കർത്താവിനോട് ആവശ്യപ്പെടാം. ചോദിച്ചില്ല, അത് അതിനൊരു ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. കാരണം ഞാൻ എൻ്റെ ഈശോയോടൊപ്പം ആയിരിക്കുന്നതാണ് എൻ്റെ പരമമായ സന്തോഷം. ഞാനപ്പുറം ഈ രോഗം മാറ്റാനൊന്നും ചോദിക്കാനായിട്ട് തോന്നുന്നില്ല, അതൊരാവശ്യമായിട്ട് തോന്നുന്നില്ല. അതാണ് ആ സന്തോഷത്തിൻ്റെ പ്രത്യേകത. അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിച്ചില്ല, നിങ്ങളൊന്നും ചോദിക്കാതെ ഇങ്ങനെ ചോദിച്ചു. കാരണം നിങ്ങൾക്ക് ഞാൻ കൂടെ ഉണ്ടെന്നുള്ള സന്തോഷം ഉള്ളതുകൊണ്ട് പിന്നെ വേറെ ഒന്നും നിങ്ങൾ എന്നോട് ചോദിച്ചില്ല. അത് വേണം, ഇത് വേണം, നല്ല ജോലി വേണം, നല്ല സാലറി വേണം, ഇതൊന്നും നിങ്ങൾ ചോദിച്ചില്ല. അതാണ് വിശുദ്ധരുടെ മറ്റൊരു പ്രത്യേകത. ഇനി അതിനടുത്ത പ്രത്യേകത, നാലാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, എൻ്റെ നാമത്തിൽ പിതാവിനോട് നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ അതെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും, അതെല്ലാം നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ഈ ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചോദിക്കുന്നില്ല എങ്കിൽ പിന്നെ വേറൊരു കാര്യം ചെയ്യും, മറ്റുള്ളവർക്ക് കൊണ്ട് ചോദിക്കുക. അതാണ് മാധ്യസ്ഥം എന്ന് പറയുന്നത്, വിശുദ്ധരുടെ മാധ്യസ്ഥം എന്ന് പറയുന്നതാണ്. നമ്മൾ
വിശുദ്ധന്മാരൊക്കെ അവരവർക്കൊണ്ടിയൊന്നും ചോദിച്ചില്ലെങ്കിലും അവർ മറ്റുള്ളവർക്കൊണ്ടി ചോദിച്ചിട്ടുണ്ട്. അത് ചോദിക്കുന്നതൊക്കെ പിതാവ് കൊടുത്തിട്ടുമുണ്ട്. അതിനെയാണ് അത്ഭുതം എന്ന് പറയുന്നത്. മാധ്യസ്ഥം, അതിൻ്റെ ഫലമായ അത്ഭുതം എന്ന് പറയുന്നതിന് നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അവരവർക്ക് വേണ്ടി ഒന്നും ചോദിച്ചില്ല, പക്ഷേ മറ്റുള്ളവർക്കൊണ്ട് ചോദിച്ചതൊക്കെ പിതാവായ ദൈവം അവർക്ക് കൊടുക്കുകയും ചെയ്തു. മാധ്യസ്ഥം, അതിൻ്റെ ഫലമായ അത്ഭുതം. അഞ്ചാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കുന്ന ഇതാണ്, അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമായും ചെയ്യും. അതായത് എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ നിങ്ങൾ ചോദിച്ചിട്ടില്ല, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുകയും ചെയ്യും. അതാണ് അഞ്ചാമത്തെ കാര്യം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് ഓരോ കാര്യങ്ങളും നേടിക്കൊടുക്കുന്നു, അതാണ് പുണ്യവാന്മാരുടെ സന്തോഷത്തിൻ്റെ മറ്റൊരവസ്ഥ എന്ന് പറയുന്നത്. ഒന്ന്, ഈശോയോടൊപ്പം ആയിരിക്കുന്ന അവസ്ഥ. രണ്ടാമത്തെ അവസ്ഥ എന്ന് പറയുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി പലതും പ്രാർത്ഥിച്ച് നേടിക്കൊടുക്കാൻ സാധിക്കുന്നു എന്നതാണ് അവരുടെ സന്തോഷത്തിൻ്റെ മറ്റൊരവസ്ഥ. ഇപ്പോൾ വിശുദ്ധരായി മാറാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ പാലിച്ചാൽ മതിയാകും. അതായത്, ഒന്ന്, ഈശോയോടൊപ്പം ആയിരിക്കുന്നതിലാണ് സന്തോഷം. ഒപ്പമായിരിക്കുക എന്നതിന് വിഘാതമായി നിൽക്കുന്ന, എതിരായി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തേത്, ഈ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയത്തില്ല. എക്സ്റ്റേണലായിട്ടുള്ള ഒരു കാര്യത്തിനും ഈ ഉള്ളിലിരിക്കുന്ന സന്തോഷത്തെ എടുത്തു കളയാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ആ സന്തോഷത്തിന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. മൂന്നാമത്തേത്, അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കത്തില്ല. നമ്മൾ ആരോ നമുക്ക് വേണ്ടിയായിട്ട് നമ്മൾ ദൈവത്തോടൊന്നും പ്രാർത്ഥിക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒരു ക്വാളിറ്റിയിലേക്ക് നമ്മൾ വളരുകയാണെങ്കിൽ നമ്മൾ വിശുദ്ധരായി മാറാൻ വേണ്ടിയുള്ള ഒരു സ്റ്റെപ്പ് നമ്മൾ കടന്നു എന്നാണ് നമ്മൾ ചിന്തിക്കുകയാണ്. നമുക്ക് വേണ്ടി നമ്മളൊന്നും പ്രാർത്ഥിക്കുന്നില്ല. എന്നാൽ നാലാമത് പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടും, അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഞ്ച്, അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് ഓരോ കാര്യങ്ങളും മറ്റുള്ളവർക്ക് നേടിക്കൊടുക്കുന്നു എന്നതിലാണ് നമ്മൾ സന്തോഷിക്കുന്നത്. അതാണ് സന്തോഷത്തിൻ്റെ രണ്ടാമത്തെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ. അപ്പോൾ വിശുദ്ധരുടെ പ്രത്യേകതയാണ്, വിശുദ്ധരുടെ സന്തോഷത്തിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ ചിന്തിച്ചത്. അത്തരത്തിലൊരു സന്തോഷത്തിൽ ജീവിക്കാൻ, ആത്മീയ സന്തോഷത്തിൽ ജീവിക്കാൻ ദൈവം നമ്മളെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.